ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഇടത് ഭാഗത്തായി കാണുന്നതാണ് നമ്മുടെ സ്വന്തം ക്രൗൺ തിയേറ്റർ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ക്രൗൺ തിയേറ്ററിൽ ആദ്യത്തെ പ്രദർശനം 1940ലായിരുന്നു. തമിഴ്, ഹിന്ദി, മലയാളം എന്നീ സിനിമകളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഇവിടെ പ്രദർശിപ്പിക്കാറുള്ളത്. 1950 കാലഘട്ടത്തിൽ ഇവിടെ ഇംഗ്ലീഷ് ഫിലിം, അതായത് ഹോളിവുഡ് ഫിലിം പ്രദർശനത്തിനെത്തി. ഇംഗ്ലീഷ് സിനിമകളുടെ വീട് എന്നൊരു അപരനാമത്തിൽ പിന്നീട് നമ്മുടെ ഈ ക്രൗൺ തിയേറ്റർ അറിയപ്പെടാൻ തുടങ്ങി. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുക എന്നൊരു പഴഞ്ചൊല്ല് മാതിരിയാണ് നമ്മുടെ ഈ ക്രൗൺ തിയേറ്ററിൻ്റെ കാര്യം. കാരണം വെച്ചാൽ സൗണ്ടിൽ ഡോൾബി അറ്റ്മോസ് ആണ്, അതുപോലെ തന്നെ കാഴ്ചയിൽ 3D ദൃശ്യവിസ്മയവും. ആ നേരെ കാണുന്നതാണ് മാനാഞ്ചിറ സ്ക്വയർ. ഞാനത് രണ്ടാമത്തെ ബ്ലോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാനാഞ്ചിറ സ്ക്വയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. ഒന്ന് കാണാത്തൊന്ന് കണ്ടു നോക്കും. കോവിഡ് കാരണം മാർച്ച് 10 മുതൽ അടച്ചിട്ടാണ് നമ്മുടെ ഈ ക്രൗൺ തിയേറ്റർ. ഈ മുന്നിൽ കാണുന്ന മെഷീനെ അധികം ആളും ക്രൗണിൽ വന്ന ആളും അതുപോലെ തന്നെ റോഡിൽ കൂടെ പോയിട്ടാളും കണ്ടിട്ടുണ്ടാവും. നമ്മളത് ലാസ്റ്റ് വിശദീകരിക്കും അതിനെപ്പറ്റി. കോഴിക്കോട് ജില്ലയിൽ ഒട്ടുമിക്ക ആൾക്കും ഈ ക്രൗൺ തിയേറ്ററിനെ പറ്റി അറിയാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ പഴയ തലമുറയും പുതിയ തലമുറയും പെട്ട ആൾക്കാർ ഇവിടുന്ന് ഫിലിം കാണാൻ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ഇപ്പോഴുള്ള പുതിയ ഇതിലേക്ക് മാറിയതിന് ശേഷമുള്ള തിയേറ്ററിൽ വന്ന ആൾക്കാർ കുറവ് കണ്ടാത്തവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. ഈ ഇടതുവശത്തായി കാണുന്ന അവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇനി നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ നോക്കാം, പുള്ളിക്കാരെ നോക്കാം എന്താ അവസ്ഥ എന്ന്. ഇവിടുത്തെ ജീവനക്കാരെ നല്ല രീതിയിൽ തുടച്ചും അതുപോലെ തന്നെ ക്ലീൻ ആക്കിയും ഈ തിയേറ്റർ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രൗൺ തിയേറ്ററിൻ്റെ ഓണർ പ്രകാശ് സാറും അതുപോലെ തന്നെ വിനോദ് സാറും ആണ്. നമ്മളീ പോസ്റ്ററിൽ കാണുന്ന മാഗ്നിഫിഷ്യൻ്റ് 7 എന്ന ഫിലിം 1963 നമ്മുടെ ക്രൗൺ തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു പടമാണ്. ഇത് കാണിക്കുന്ന ഈ ഓൺവാർഡ് എന്ന ഫിലിം മാർച്ച് 6 ഇവിടെ റിലീസ് ചെയ്തായിരുന്നു. മാർച്ച് 10 തിയേറ്റർ അടച്ചത്. അതിനുശേഷം റിലീസ് ചെയ്യാനുള്ള ഫിലിമൊക്കെ ആയിരുന്നു ഇത്. ഇതൊന്നും പിന്നെ റിലീസ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒക്ടോബർ 2020. ഇവിടെ ഈ പോസ്റ്ററിൽ കാണുന്ന മുലാൻ എന്ന ഫിലിം മാർച്ച് 27 ഇവിടെ തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. തിയേറ്ററിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് OD2. OD1, OD2 ഈ രണ്ട് തിയേറ്ററുകളാണ് നമ്മളെ ക്രൗൺ തിയേറ്ററിലുള്ളത്. നമ്മളിപ്പോൾ OD2 കണ്ട് കാഴ്ച ഒന്ന് കണ്ടുവരാം. OD2 തിയേറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാണുന്ന OD2 OD1 ഒക്കെ തന്നെ 3D തിയേറ്ററുകളിലൂടെയാണ്. ഇവിടെ OD2 മൊത്തം സീറ്റുകളുടെ എണ്ണം 150. ടിക്കറ്റ് ചാർജ് 220. അതുപോലെ തന്നെ 3D ഫിലിമാണ് കളിക്കുന്നതെങ്കിൽ അതിന് ഗ്ലാസ്സിന് വരുന്നത് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ 270 പെർ ഹെഡ്. ഈ കോവിഡ് തുടങ്ങുന്നതിന് മുന്നേയുള്ള ടിക്കറ്റ് നിരക്കാണ് ഇത്.
ഈ ക്രൗൺ തിയേറ്ററിനെ കുറിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെങ്കിൽ, ഇതിൻ്റെ തൊട്ട ഈ തിയേറ്ററിൻ്റെ തൊട്ട ബാക്ക് കൂടിയാണ് റെയിൽവേ കടന്നു പോകുന്നത്, അതായത് റെയിൽവേ ട്രാക്ക്. അതിലൂടെ ഒരു ഫിലിം കാണുന്ന സമയത്ത് മൂന്നോ നാലോ ട്രെയിൻ ആ സമയത്ത് പോയിട്ടുണ്ടാവും, പക്ഷേ ഒരു ശബ്ദമോ ഒരു ഇതോ നമുക്ക് അനുഭവപ്പെടാറില്ല ആ ട്രെയിനിൻ്റെ ഇത് ഈ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക്. ഇത് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഓഡി വണ്ണിൽ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ഈ ക്രൗൺ തിയേറ്ററിലെ രണ്ട് തിയേറ്ററിൽ ഏറ്റവും വലിയ സീറ്റുകളും എണ്ണം ഇരുന്ന് കൂടുതലുള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ ഓഡി വണ്ണ്. ഇവിടെ മൊത്തം സീറ്റിൻ്റെ എണ്ണം 200. ടിക്കറ്റ് ചാർജ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ 220+50 3D ഫിലിമിന്, നോർമലി ആണെങ്കിൽ 360 ഡിഗ്രിയിലൊന്ന് തിയേറ്റർ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ചുറ്റും. ഇങ്ങനെ ആളില്ലാതെ ക്രൗൺ തിയേറ്റർ കാണുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? ആ ലൈറ്റിൻ്റെ നടുക്കായിട്ട് കാണുന്ന സ്പീക്കേഴ്സ് സിസ്റ്റം ആണ് ഡോൾബി ആറ്റ്മോസിൻ്റെ സ്പീക്കർ സെറ്റ്. ത്രീഡി ഫിലിമോ അതുപോലെ തന്നെ ഹോളിവുഡ് ഫിലിമോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഗാംഭീര്യം. ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ വേറെ എവിടെ ഏതൊരു ലോകത്തെത്തിയാൽ മതി സംഭവം. അടിപൊളി ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് ക്രൗൺ തിയേറ്ററിലെ വലിയ തിയേറ്ററായ ഓഡി വണ്ണിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഇവിടെ പഴയകാലം ഉപയോഗിച്ചിരുന്ന മെഷീൻസ് ആണ്, ഇതിൽ കൂടിയൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് ഫിലിം സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. മിക്കവാറും ഞാൻ ജനിക്കുന്ന മുന്നൊക്കെ ഓടിയിട്ടുള്ള ഫിലിം കാണിച്ചുകൊണ്ടിരുന്ന മെഷീനായിരുന്നു ഇത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് മെഷീനറീസ് ആയിരിക്കും. ഈ കുറേ പഴക്കമുള്ള മെഷീനായതിനെ കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിവ് അങ്ങനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എൻ്റെ ഒരു തോന്നൽ പ്രകാരം ഈ ഹോൾസ് കൂടിയാണ് നമ്മൾ സ്ക്രീനിലേക്ക് ആ ലൈറ്റ് വരുന്നത് നമ്മൾ കാണാറ്, അത് ആ ഹോൾസ് കൂടിയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്തെന്നറിയില്ല. Thank you.
ഇനി നമുക്ക് മുന്നിൽ കാണുന്ന ആ മിഷനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് താഴത്തെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല, അതിനെ കൊണ്ടിപ്പം പറയാനും പറ്റുന്നില്ല. കാണാൻ മാത്രം തന്നെ ഉണ്ട് ഇയാൾ. ഇവിടെയുള്ള സ്റ്റാഫ് പറയുന്നതെന്ന് വെച്ചാൽ റോഡും കൂടെ പോകുന്നതും അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് ഇത് സെൽഫി ഒക്കെ എടുക്കാറുണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് എന്നാണ്. സെൽഫി ഒന്നും എടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, അബ്ബാരി സംഭവമല്ലേ. ഹൈലൈറ്റ് 130 എന്നൊരു മിഷനാണ് ഇത് സംഭവം. ഇത് ഇമ്പോർട്ട് ചെയ്താണ് യു എസ് എ. ഇതിൻ്റെ മുകളിൽ യു എസ് എന്നും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുംബൈ നിന്നും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം മുംബൈയിൽ വന്നിട്ട് അസംബിൾ ചെയ്ത മിഷനായിരിക്കും ചിലപ്പം, അതാവാനായിരിക്കും സാധ്യത. യു എസ് എ മീഡാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് ആ റീലൊക്കെ ഇടുന്നേ അത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈ ഹെഡും ഇതൊക്കെയാണ്, അതിൽ കൂടെയാണ് ലൈറ്റ് അങ്ങോട്ടേക്ക് പോവുക. അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജാനും ബാഹു തന്നെയാണ്, വലിയൊരു സംഭവം തന്നെയാണ് ഈ മെഷീൻ. ഇതിൽ നമ്മൾ യന്ത്രത്തിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ മാതിരി ഇതാണ് സംഭവം. അതിൽ കാണുന്ന റെയില്, ആ റെയിലുള്ളിൽ കൂടെ നോക്കിയിട്ടൊന്നും കാണുന്നൊന്നുമില്ല, അതൊക്കെ മയഞ്ഞു പോയിട്ടുണ്ട്. അന്ന് കളിച്ച ഫിലിമിൻ്റെ ഏതോ ഒരു ഇതായിരിക്കും ഇത്, 1900 something കുറേ മുന്നേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് പോകുന്നവരായിരിക്കും നമ്മൾ സ്ക്രീനിൽ ആ ലൈറ്റിൽ കാണുന്നത്. നമ്മൾ ഫിലിം ഞാൻ നോക്കുന്ന സമയത്ത് ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. ഈ മിഷനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നവർ കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഇതാണ് ഈ കോവിഡ് സമയത്ത് നമ്മുടെ കോഴിക്കോട് നഗരഹൃദയത്തിലെ ക്രൗൺ തിയേറ്ററിൻ്റെ അവസ്ഥ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പം വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.